അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അല്പം സോപ്പ് പൊടി നമുക്ക് ഇതിനകത്ത്. എല്ലാവർക്കും മിക്സ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലൊക്കെ ഈ മഴക്കാല സമയങ്ങളിൽ വരുന്നൊരു സാധനമാണ് ഈ കോട്ടെരുമ എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ ഇത് കോട്ടെരുമ എന്നാണ് പറയുക. പക്ഷേ ഇതിനെ വേറെ പല പേരുകളുണ്ട്. മുപ്പിളി വണ്ട് എന്നൊക്കെ പറയുന്ന ഒരു പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് പല നാടുകളിലായിട്ട് പല പേരാണ് ഈ വണ്ടിനുള്ളത്. അപ്പോൾ വളരെ അടുത്ത കാലത്താണ് ഇപ്പോൾ ഈ ഇത്തരം വണ്ടുകളെ നമുക്ക് കാണാനായിട്ട് തുടങ്ങിയത്. ഈ വണ്ട് വളരെ ശല്യമുള്ള ഒരു പ്രാണി തന്നെയാണ്. നമ്മുടെ മഴക്കാല സമയങ്ങളിൽ മഴ തുടങ്ങുന്നതിന് മുന്നോടിയായിട്ടാണ് ഇത്തരം വണ്ടുകൾ നമ്മുടെ വീടുകളിലേക്ക് വരിക. ഇപ്പോൾ രാത്രി കാലങ്ങളാണ് കൂടുതലായിട്ട് വരിക. നമ്മൾ ലൈറ്റൊക്കെ ഇടുന്ന സമയങ്ങളിൽ അത് കൂട്ടം കൂട്ടമായിട്ട് തന്നെ നമ്മുടെ വീടുകളിലേക്ക് വരികയും ചെയ്യും. നമ്മുടെ വീടുകളിൽ കയറി പല സ്ഥലത്തും കണ്ണിലും മൂക്കിലും ഒക്കെ പോകുന്നൊരവസ്ഥയും വരും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വന്ന് വീഴാനൊക്കെ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ഈ കോട്ടെരുമയെ ഇല്ലാതാക്കാനായിട്ട് കൂട്ടത്തോട് തന്നെ നശിപ്പിക്കാനായിട്ടുള്ള ഒരു ഒന്ന് രണ്ട് മാർഗ്ഗങ്ങളാണ്, കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഇപ്പോൾ വളരെയധികം ശല്യമുള്ള സാധനമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് സമയങ്ങളാണ് തന്നെ നേരെ വീഡിയോയിലേക്ക്. വീഡിയോയിലേക്ക് തന്നെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുമെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനുമുള്ള വീഡിയോയ്ക്ക് നല്ലൊരു സപ്പോർട്ടാണെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ട് തരണം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതിനെ പല നാടുകളിലും പല പേരാണ്. ഞങ്ങളുടെ നാട്ടിൽ ഇത് പറയുന്നത് തൃശ്ശൂർ ഭാഗങ്ങളിൽ പറയുക കോട്ടെരുമ എന്നാണ് കൂടുതലായിട്ട് പറയുക. അതുപോലെ തന്നെ ഓട്ടെരുമ എന്ന് പറയുന്നവരുണ്ട്, കരിഞ്ചെള്ള്, അതുപോലെ തന്നെ മുപ്പിളി വണ്ട്, അതുപോലെ ഓലച്ചാത്തൻ, അങ്ങനെ പല പേരുകളിലാണ് ഇതറിയപ്പെടുന്നത്. അപ്പോൾ ഈ മുപ്പിളി ഭാഗത്ത്, മുപ്പിളി എം ഭാഗങ്ങളിൽ, റബ്ബർ തോട്ടങ്ങളിൽ ഇതായിട്ടാണ് ഇത് ആദ്യമായിട്ട് ഇത് കണ്ടെത്തിയത്, ഈ ചെള്ളുകൾ. അപ്പോൾ ഈ അതുകൊണ്ടാണ് ഇതിന് മുപ്പിളി വണ്ട് എന്ന് പേര് വരാനായിട്ട് കാരണം. മുപ്പിളി വണ്ട് എന്ന് അറിഞ്ഞാലാണ് കൂടുതലായിട്ട് ആൾക്കാർ അറിയുന്നത്. അപ്പോൾ ഈ വണ്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാത്രി കാലങ്ങളിൽ നമ്മൾ ലൈറ്റുകളൊക്കെ ഇട്ടിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ ലൈറ്റിൻ്റെ അടുത്തേക്ക് ആകർഷിക്കുകയും ചെയ്യും. നമുക്ക് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിലൂടെ വന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഉള്ളിലേക്ക് കിടക്കുകയും ചെയ്യും. പ്രത്യേക തരത്തിലൊരു ദ്രാവം പുറപ്പെടുവിച്ച് കഴിഞ്ഞാൽ അതിൽ പ്രത്യേക സ്മെല്ലുണ്ടാവുകയും ചെയ്യും. അത് നമ്മുടെ മേത്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ചൊറിയാനും അതുപോലെ തന്നെ പൊള്ളാനൊക്കെ തുടങ്ങും. അപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇത് അലർജി ഉണ്ടാക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിലൊക്കെ വീണ് കഴിഞ്ഞാൽ ഒരു സ്മെല്ലും ഉണ്ടാവുകയും ചെയ്യും. അതുപോലെ നമുക്ക് അത് ആ ഫുഡ് പിന്നെ കഴിക്കാനായിട്ട് പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഏറ്റവും നല്ല മാർഗ്ഗം എന്ന് പറയുന്നത് കൂടുതലായിട്ട് ലൈറ്റ് ഇടാതിരിക്കുക. നമ്മുടെ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നേരം വൈകിട്ട് ലൈറ്റ് ഇടുക, പെട്ടെന്ന് തന്നെ ലൈറ്റ് ഇടാതിരിക്കുക. നമ്മളൊരു 6 മണിയാകുമ്പോഴേക്കും ലൈറ്റ് ഇടാതിരിക്കുക. ഒരു കുറച്ച് നേരം ആയിട്ട് ഒരു 7 മണി 8 മണിയാകുമ്പോൾ തന്നെ മുന്നോടിയായിട്ട് നമുക്ക് ലൈറ്റ് ഇട്ട് തുടങ്ങി കഴിഞ്ഞാൽ കുറച്ച് ഇതിൻ്റെ ശല്യം കുറയ്ക്കാം. അതുപോലെ തന്നെ വീട്ടിലെ എയർ ഹോളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എയർ ഹോളുകളിൽ നമ്മുടെ എയർ ഹോളിൻ്റെ വെക്കുന്ന അതിൻ്റെ സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. 75 രൂപ 70 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെയുള്ള എയർ ഹോളുകൾ അടയ്ക്കുന്ന നെറ്റുകൾ കിട്ടും. അപ്പോൾ കൊതുവായാലും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പ്രാണികളാണെന്നുണ്ടെങ്കിലും നമ്മുടെ വീടുകളിൽ കിടക്കാതിരിക്കുകയും ചെയ്യും. ഇത്തരം പ്രാണികൾ നമുക്ക് മുഴുവനായിട്ട് ഒരിക്കലും നശിപ്പിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇത് എവിടുന്ന വരണമെന്ന് അറിയില്ല, വരുന്ന ഏരിയ അറിയില്ല. അപ്പോൾ അതിൻ്റെ ഉറവിടം അറിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഉറവിടത്തിൽ പോയി നശിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മുടെ വീടുകളിൽ അന്നു വരുന്ന കോട്ടെരുമയെ അത് നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കാവുന്ന ഒരു ചെറിയൊരു വിദ്യയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. മുപ്പിളി വണ്ടിനെ പിടിക്കാനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് മണ്ണെണ്ണയാണ് വേണ്ടത്. വീടുകളിൽ ഉപയോഗിക്കുന്ന സോപ്പ് പൊടി ഉണ്ടെങ്കിൽ ഈ സോപ്പ് പൊടിയും ഇതിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബക്കറ്റാണ്. ഇത്തിരി വായുസ്ഥാനമുള്ള ബക്കറ്റാണെങ്കിൽ വളരെ നന്നായി. ഞാനിപ്പോൾ ഇവിടെ ചെറിയൊരു ബക്കറ്റാണ് എടുത്തിരിക്കുന്നത്, നമ്മൾ പെയിൻറ്റിൻ്റെ ഒക്കെ ബക്കറ്റാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കുറച്ചുകൂടെ കൂടുതൽ വലിയ വട്ടത്തിലുള്ള ഡ്രമ്മാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഈ വണ്ടുകളെ നമുക്ക് പിടിക്കാനായിട്ട് സാധിക്കും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു വടിയാണ് വേണ്ടത്. പിന്നെ നമുക്ക് ബൾബ് ഫിറ്റ് ചെയ്തിട്ട് ഇതുപോലെ ബൾബ് കത്തിക്കാവുന്ന തരത്തിലൊരു ബൾബ് വയറായിട്ട് കണക്ട് ചെയ്തിട്ട് ഈ ബൾബ് നമുക്ക് ഈ വടിയിൽ അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് വെച്ചിട്ട് ഒന്ന് കെട്ടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എത്ര ചെറിയ വോൾട്ടുള്ള ബൾബാണെങ്കിൽ മതി. നമുക്ക് ഒരുപാട് വോൾട്ട് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് LED ഒരു ചെറിയൊരു ബൾബ് നമ്മൾ സെൻറ്ററിലായിട്ട് കെട്ടിയിട്ടുണ്ട്. ഈ ബൾബ് സെൻറ്ററിൽ വരുന്ന വിധത്തിൽ ഈ ബക്കറ്റിൻ്റെ ഇതുപോലെ സെൻറ്ററിൽ വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ വടി ഇളകി പോവാതിരിക്കാനായിട്ട് നമുക്ക് ഈ വടി ഒന്ന് കെട്ടി വെച്ച് കൊടുക്കാം. വണ്ടിനെ പിടിക്കാനായിട്ടുള്ള കെണി ശരിയായിട്ടുണ്ട്. ഇനി നിങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഈ മണ്ണെണ്ണ ഉണ്ടല്ലോ, ഈ മണ്ണെണ്ണ നമുക്കിതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി മണ്ണെണ്ണ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അല്പം സോപ്പ് പൊടി നമുക്ക് ഇതിനകത്തോട് മിക്സ് ചെയ്തെടുക്കാം. കോട്ടിരുമയിൽ ലൈറ്റിനെ ആകർഷിച്ചിട്ട് നമ്മുടെ ഈ വെള്ളത്തിൽ ഒന്ന് വീഴുകയും അതുപോലെ തന്നെ നമ്മുടെ മണ്ണെണ്ണയും അതുപോലെ തന്നെ സോപ്പ് ഇട്ടിട്ടുള്ള ഈ വെള്ളത്തിൽ ഇത് ചാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ കൂട്ടത്തോട് തന്നെ നശിപ്പിക്കാനായിട്ട് സാധിക്കാവുന്ന നല്ലൊരു കെണി തന്നെയാണിത്. ഇപ്പോൾ നമ്മൾ ബൾബ് ഓൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെയാണ് നിങ്ങളുടെ വണ്ടിനെ പിടിക്കേണ്ട കെണി ഉണ്ടാക്കിയെടുക്കേണ്ടത്. അപ്പോൾ ഇത് സിമ്പിളാണ്, നമുക്ക് എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കുറച്ചുകൂടെ വട്ടത്തിലുള്ള ഡ്രമ്മ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതലായിട്ട് വണ്ടുകളെ ഇതിൽ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും.
പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാത്രി ഒരു 5:30 ശേഷമാണ് നമ്മൾ ഈ ലൈറ്റ് കത്തിച്ച് വെക്കേണ്ടത്. 5:30 നമ്മൾ ഇരുട്ടാവുന്നതിന് മുന്നോടിയായിട്ടാണ് ഈ ലൈറ്റ് കത്തിച്ച് വെക്കേണ്ടത്. അതിന് മുന്നേ നമ്മൾ ലൈറ്റ് കത്തിക്കേണ്ട കാര്യമില്ല. അത് അതുപോലെ തന്നെ നമ്മുടെ ഈ ലൈറ്റ് കത്തിക്കുമ്പോൾ നമ്മുടെ വീടുകളിലത്തെ ലൈറ്റ് ആ പ്രദേശത്തെ ഒരു ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ ലൈറ്റുകളൊക്കെ നേരത്തെ ഓഫ് ചെയ്യാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. എല്ലാവരും ഇതുപോലെ ഓരോ വീട്ടിൽ ഓരോന്ന് സ്ഥാപിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൂട്ടരുമായി തന്നെ കൂട്ടത്തോടെ നശിപ്പിക്കാനായിട്ട് സാധിക്കും. വളരെ നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രിക്ക് തന്നെയാണ്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കി നോക്കുക. നിങ്ങളുടെ പ്രത്യേകിച്ച് ചിലവുകളൊന്നും ഒരു ലൈറ്റും ഒരു അല്പം മണ്ണെണ്ണയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാര്യം സാധിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇത് അറിയാത്ത മറ്റുള്ള ചെറിയ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരെ ഗുഡ് ബൈ.